ഹലോ, ഇന്ന് കടലപ്പരിപ്പും നേന്ത്രപ്പഴവും ചേർത്തിട്ടുള്ള ഒരു അടിപൊളി പായസമാണ് ഞാനിവിടെ റെഡിയാക്കുന്നത്. അതിനായിട്ട് ഞാൻ രണ്ട് നേന്ത്രപ്പഴം, ഒരു 150 ഗ്രാം ശർക്കര, കുതിർത്ത് വെച്ച കടലപ്പരിപ്പ് ഒരു കപ്പ്, കുറച്ച് അരിപ്പൊടി, 2 ഏലക്ക, ഒരു തേങ്ങൻ്റെ പകുതി, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് കടലപ്പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കുക. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് നമുക്ക് കടലപ്പരിപ്പ് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് ഒരു കല്ലുപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വിസിലെടുക്കുക. ഇതേ സമയം തന്നെ നമുക്ക് പഴം ഒന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ട് വെന്ത പഴം ഒന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം അതിൽ കുറേശ്ശെ അരിപ്പൊടി ചേർത്തിട്ട് നമുക്കൊന്ന് ടൈറ്റാക്കി എടുക്കുക. ഇതിൻ്റെ കൂടെ ഒരു നുള്ള ഉപ്പും കൂടെ ചേർക്കണേ. ഇതിൽ കുറേശ്ശെ അരിപ്പൊടി ചേർത്തിട്ട് ടൈറ്റാക്കി എടുത്താൽ മതിയേ. ഒരു നുള്ളുപ്പ് ചേർക്കണേ, അത് മറന്നു പോകരുതേ. ഇങ്ങനെ നന്നായിട്ട് ഷേപ്പായ പഴം നമുക്കൊന്ന് കയ്യിലൊന്ന് ഉരുട്ടിയിട്ട് നമുക്ക് ചെറിയ ഷേപ്പിൽ മാറ്റിയെടുക്കുക. ഞാനൊരു കുഞ്ഞിപ്പത്തിരിൻ്റെ ചെറിയൊരു ബോളായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് തേങ്ങാപ്പാലെടുത്തതിൽ രണ്ടാം പാലാണേ ഒന്ന് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടേ. ഒന്നാം പാൽ ഞാൻ മാറ്റി വെച്ചതാണ്. ഈ രണ്ടാം പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഉരുട്ടി വെച്ച ബോൾസൊക്കെ അതിലിട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉരുട്ടി വെച്ച ബോൾസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് പാനിയാക്കി വെച്ച ശർക്കരയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കടലക്കപ്പരിപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ ഓഫായിപ്പോയത് കണ്ടില്ല, അതുകൊണ്ട് ഇതിൽ വന്നിട്ടില്ല. കടലപ്പരിപ്പ് അതിൻ്റെ മുന്നേ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് അവസാനമായിട്ട് എടുത്തു വെച്ച ഒന്നാം പാല്, തേങ്ങാപ്പാലിൽ ഒന്നാം പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും ഒരു അര സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ടൈറ്റാവാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ചൂടണിഞ്ഞ് വരുമ്പോൾ ഒന്ന് ലേശം ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തത്. ഇനി ഇത് വറവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബട്ടറാണ് എടുത്തത്. ബട്ടർ ഇല്ലെങ്കിൽ ഗീ എടുത്താലും മതിയേ. ഇതിൽ ഒന്ന് അണ്ടി പൊരിച്ചിട്ട് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ബട്ടറിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതില്ലെങ്കിൽ ഗീൽ ചെയ്താലും മതി. നല്ല അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കണേ, കമൻ്റ് ചെയ്യാൻ മറക്കരുതേ.